ഡോക്ടറെ ഈ ചൂട് കാലം ആകുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റുമോ കൂടുതൽ വെള്ളം കുടിക്കണോ പക്ഷേ ഈ ഒരു ചോദ്യം നമുക്ക് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാലം വാങ്ങുമ്പം സാധാരണയായി വെള്ളം കൂടുതൽ കുടിക്കണം പക്ഷേ എല്ലാവരും ഒരേപോലെ വെള്ളം കൂടുതൽ കുടിക്കണമെന്ന് അല്ല ഉദ്ദേശിക്കുന്നത് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ സാധാരണ രീതിയിൽ വേറെ മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ മറ്റ് ഒരു അസുഖം ഈ കിഡ്നി സംബന്ധം മാത്രമല്ല മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ സാധാരണ രീതിയിൽ കുടിക്കുന്ന വെള്ളത്തിനെക്കാട്ടിൽ കൂടുതൽ കുടിക്കണം ഈ ചൂട് കാലം ആകുമ്പോൾ കാരണം നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു അംശം നമ്മൾ വേർപ്പായിട്ട് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും നമ്മുടെ ശ്വാസം വിടുന്ന കൂട്ടത്തിൽ കുറച്ച് ഈ ഇതിൻ്റെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പൊതുവേ പറഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവാണ് ശ്രദ്ധിക്കേണ്ടത് കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മൂത്രത്തിൻ്റെ അളവ് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരു അൻപത് വയസ്സും അല്ലെ അമ്പത് കിലോ അറുപത് കിലോക്കോ ഉള്ളവർ ഏകദേശം ഒരു രണ്ടര ലിറ്റർ മൂത്രം ഒരു ദിവസം ഉണ്ടാകുമെന്നുള്ളത് എൻഷുർ ചെയ്യണം അതായത് രണ്ടര ലിറ്റർ മൂത്രം രണ്ട് ലിറ്ററോ രണ്ട് രണ്ടര ലിറ്ററോ ഇടയ്ക്കുള്ള മൂത്രം നമ്മൾ മൂത്രം ഒഴിക്കണം ഒരു ട്വൻറ്റി ഫോർ അവേഴ്സും ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുന്നത് നമ്മുടെ മൂത്രത്തിൻ്റെ അളവോട് അനുസരിച്ചിരിക്കും അതായത് ഈ രണ്ട് ഒരു രണ്ട് ലിറ്റർ മൂത്രമേ ഉള്ളൂ എങ്കിൽ ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാം ഒര ലിറ്റർ കൂടുതൽ വെള്ളം നമ്മൾ സാധാരണ രീതിയിൽ കുടിക്കണം ചൂട് കാലം ആകുമ്പോൾ വേണേൽ കുറച്ചുകൂടെ കൂടുതൽ കുടിക്കാം എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമല്ല കാരണം കിഡ്നിയുടെ ഒരു അസുഖം കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാൾ കൂടുതൽ വെള്ളം അങ്ങനെ കണക്കില്ലാതെ കുടിക്കാൻ പാടില്ല കാര്യം ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ കൂടുതലാണെങ്കിൽ ഈ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഇത് മൂത്രമായിട്ട് മാറത്തില്ല അപ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ അത് നീരായിട്ട് കെട്ടിക്കിടക്കും മുഖത്ത് നീര് വരാം കാലേലൊക്കെ നീര് വരാം അങ്ങനെ പല സ്ഥലങ്ങളിലും നീര് വരാം ഈ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടോന്ന് നോക്കണം കിഡ്നിക്ക് എന്തെങ്കിലും പ്രവർത്തന കുറവുണ്ടോ ചിലപ്പോൾ ഷുഗർ സംബന്ധമായിരിക്കും ചിലപ്പോൾ പ്രഷർ സംബന്ധമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു കിഡ്നിയുടെ പ്രവർത്തനത്തിന് കുറവുണ്ടെങ്കിൽ നമ്മൾ കണക്കില്ലാതെ വെള്ളം കുടിക്കരുത് അതാണ് ഒരു കാരണം ഒന്നത് രണ്ട് ഈ വെള്ളം കൂടുതൽ കൂടുതൽ കുടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കൂടും ആ അളവ് പോകാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കെട്ടിക്കിടക്കും അപ്പം നീരായിട്ട് വരാം അതുകൊണ്ട് വെള്ളം മൂത്രം പോകുന്നതിൻ്റെ അനുസരിച്ച് കുടിക്കാവൂ രണ്ടാമത് ഇപ്പോൾ ഈ ചൂടുകാലം ആകുമ്പോൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ സ്റ്റോൺ വന്ന് നമ്മൾ കിഡ്നിയുടെ ട്യൂബിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ കിഡ്നി കൂടുതൽ മൂത്രം എക്സ്ക്രീറ്റ് ചെയ്യും നമുക്ക് കൂടുതൽ മൂത്രം ഉണ്ടാകും പക്ഷേ ഇത് താഴോട്ട് പോകാനായിട്ടുള്ള വഴിയില്ല വഴിയില്ലെന്ന് പറഞ്ഞാൽ തടസ്സമായിട്ട് നിൽക്കുക അപ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ മൂത്രം താഴോട്ട് പോകാതെയും കൂടുതൽ മൂത്രം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കിഡ്നി പതുക്കെ വീർത്ത് വീർക്കാൻ തുടങ്ങും അതിൻ്റെ ട്യൂബ് വീർക്കും ആദ്യം പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിഡ്നി വീർക്കും കിഡ്നി ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം അതുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്ന അങ്ങനെ കണക്കില്ലാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന എന്തെങ്കിലും അത് അതിലുള്ള ഉണ്ടാകും അതങ്ങനെ പ്രസിസ്റ്റ് ചെയ്ത് മാറാൻ നിൽക്കുകയാണെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം വേണമെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കി വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലിറ്റർ മൂത്രം ഉണ്ടാകുന്ന രീതിയിലുള്ള വെള്ളം നമുക്ക് കുടിക്കാം രണ്ട് ലിറ്റർ മൂത്രം ഉണ്ടാകണമെങ്കിൽ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം വെള്ളമോ അല്ലെങ്കിൽ രണ്ട് മുക്കാൽ ലിറ്റർ വെള്ളമോ കുടിക്കാം അതുകൊണ്ട് എപ്പോഴും പൊതുവേ നമ്മൾ പറയുന്നത് പോലെ എല്ലാവർക്കും ഇത് ബാധകമല്ല ചൂടുകാലം വന്നാൽ വെള്ളം കൂടുതൽ കുടിക്കണമെന്ന് നമ്മുടെ ശരീരത്തിലുള്ള അസുഖത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് വേണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കാൻ നന്ദി മറ്റൊരു വിഷയ വിഷയമായി വീണ്ടും കാണാം